മമ്മൂട്ടിയുടെ പുതിയൊരു പടം വരുന്നുണ്ട്, എന്തോ സി ബി ഐ ഡയറക്ടർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഉണ്ട്, അതുപോലെ തന്നെ ബ്രെയിൻ എന്നാണ് പറഞ്ഞത്, സി ബി ഐ അതന്നെ. ഇപ്പൊ ഇതിനകത്ത് പണ്ട് ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ നേരെ ഇപ്പൊ അതിന് കുറച്ചുകൂടെ വ്യത്യാസം വന്നിട്ടുണ്ട്. കറങ്ങി അടിക്കുന്നുണ്ട് ഈ സൗണ്ട്, ഹെഡ്സെറ്റ് വെച്ചാൽ നിങ്ങൾക്ക് എഫക്ട് കിട്ടുന്നുള്ളേ, മനസ്സിലായി? ആ ഒരു സറൗണ്ട് അങ്ങനത്തെ എഫക്റ്റ് ഒക്കെ വെച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ സംഭവം കണ്ടിട്ട് കേരള വെറ്റർ ആക്ടേഴ്സ് എല്ലാവരും ഉണ്ട്, കിളവന്മാരുടെ ഒരു നീണ്ട നേരം. ചെറുപ്പക്കാരൊന്നും ഇല്ല, അധികം ഇല്ല, വളരെ ഒന്ന് രണ്ട് പേരെ ഒഴിവാക്കാൻ പറ്റാത്ത ഏത് സ്ഥലത്ത് പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ഉണ്ട്, ഇല്ലെന്നല്ല, അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ ബാക്കിയുള്ള കിളവന്മാരെല്ലാം റെഡിയായി ഒരുങ്ങി കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. മമ്മൂട്ടി അടക്കമുള്ള മൂത്താപ്പമാരെന്ന് പറയുന്ന പോലത്തെ ഐറ്റങ്ങളെല്ലാം കൂടെ ഇറങ്ങി, ഏതാണ്ട് കൂമ്പിയ പടം കൊണ്ട് വരുന്നത്, ഡയറക്ടറും കഥാ തിരക്കഥ സംഭാഷണം സംഗീതം, ഇനി യേശുദാസ് പാടുമെന്ന് അറിയത്തില്ല. അങ്ങനെ സകല കിളവന്മാരും ഉള്ളൊരു പടം എനിക്ക് തോന്നിയത് കണ്ടിട്ട്, ട്രെയിലറിനകത്ത് കിളവന്മാരെ കൂടുതൽ കണ്ട്, പിന്നെ ഒന്ന് ചെറുപ്പക്കാരെ കണ്ട്, വിഷാരെ പോലത്തെ ആരുണ്ട്, പിന്നെ മറ്റേ ഒരു പയ്യനുണ്ടല്ലോ, പേര് എനിക്കറിയില്ല, എന്തായാലും കൊള്ളാം. അങ്ങനെ കുറച്ചു പേരെ കണ്ടു. സൗബിനെ അതിനകത്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്, അതിന് കോമഡി ആണോ കാണിക്കുന്നത് അറിയത്തില്ല. എന്താണെങ്കിലും അങ്ങനത്തെ ഒരു പടമാണ്. പിന്നെ ഇപ്പൊ ഈ മമ്മൂട്ടിയുടെ പടം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇപ്പൊ വന്നാൽ മറ്റേ നോയമ്പൊക്കെ കഴിഞ്ഞിങ്ങോട്ട് ഇരിക്കുമ്പോൾ ഒരു അവധി ഇങ്ങോട്ട് വരും, അപ്പൊ അങ്ങോട്ട് കൊണ്ട് തള്ളിയിട്ട് കൊടുത്താൽ പണ്ട് മറ്റേ ഏതോ ഒരു പടത്തിൽ ഹരികൃഷ്ണസിനകത്ത് ചെയ്ത പോലെ ഒരു സൈഡിൽ മമ്മൂട്ടിക്ക് പെണ്ണ് കിട്ടുന്നു, മറ്റേ സൈഡിൽ മോഹൻലാലിന് പെണ്ണ് കിട്ടുന്നു. ആ അപ്പൊ അങ്ങനെ എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണം വേറൊന്നുമല്ല, ചില സമയത്തും ചില സ്ഥലത്തും ഒക്കെ മോഹൻലാലിനും മമ്മൂട്ടിക്കൊക്കെ ചില ആ ഒരു ഐറ്റം ഉണ്ട്. പച്ചയ്ക്ക് പറഞ്ഞ വർഗീയത ഉള്ള ഒരു പ്രശ്നമാണത്, മനസ്സിലായില്ലേ? ഒരു സൈഡിലോട്ട് മമ്മൂട്ടിക്ക് ഫാൻസ് കൂടുതൽ, വേറെ സൈഡിലോട്ട് മോഹൻലാലിന് ഫാൻസ് കൂടുതൽ, ചില സമയത്തൊക്കെ മമ്മൂട്ടിയോട് കൂടുതൽ താല്പര്യം, ഇതൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ മുസ്ലിങ്ങൾ ഇങ്ങനത്തെ ടീംസ് ഉണ്ട്, അവന്മാർക്ക് മമ്മൂട്ടിയോട് പ്രേമം കൂടിയിട്ട് ഈ നോയമ്പ് കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു പടം കാണാൻ പോകുമ്പോൾ മോഹൻലാലിന്റെ ആറായിട്ട് കൊണ്ടിട്ട് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ അങ്ങനത്തെ ടീമുകളുണ്ട്, അവർക്ക് അവരെ എന്റർടൈൻ ചെയ്യാൻ ആ ഒരു ടൈമിൽ അങ്ങ് വിടുവായത്, അല്ലാതെ ഈ പടം വലിയ ഗുണമൊന്നും ഉണ്ടാകത്തില്ല. നിങ്ങൾ ഈ വർഗീയത ഇല്ലാത്ത ആൾക്കാരാണ്, നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, അല്ലെങ്കിൽ മനസ്സിലാകത്തില്ല. ഇപ്പോൾ എന്നോട് വരുമായിരിക്കും അങ്ങനെ ഒന്നും ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് അന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? പിന്നെ ഇപ്പോഴും അങ്ങനെയൊക്കെ പലപ്പോഴും പല സമയത്തും മമ്മൂട്ടിയുടെ പടങ്ങൾ മാസ്റ്റർ പീസ് ഇറങ്ങിയപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറെ കൂതറ സാധനങ്ങളുണ്ട് മമ്മൂട്ടിയുടെ. ആ സമയത്ത് കൊണ്ട് ഇറക്കിക്കളയും. ഇപ്പൊ ദീപാവലിയും വിഷു ഒക്കെയാണ് ചിലപ്പോൾ വിജയ വരുന്നത്, അല്ല വിജയ് വന്നില്ലേ, വന്നാന്നോ? ആ ഇങ്ങനെയുള്ള ചില അവധി സമയത്തൊക്കെ തമിഴിലെ വിജയും അല്ല ഇതുപോലെ കുറെ ആളുകളുണ്ട് ഈ ടൈമിൽ ഇറക്കുന്നത്. അവധിക്കാലം മിക്കവാറും മോഹൻലാൽ ബറോസ് കൊച്ചുപിള്ളേരൊക്കെ പറ്റിക്കുന്ന പടമാണ്. ബറോസ് അത് സ്കൂൾ കുട്ടികളെ പറ്റിക്കാൻ ഇറക്കും, അത് സ്കൂൾ അവധിയാകുമ്പോൾ അങ്ങനെ ഒരു സിനിമ. പണ്ട് തിരിവ് ഇടയ്ക്ക് കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നായകൻ എന്നൊക്കെ പറയുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോൾ മോഹൻലാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബറോസ് വരുന്നുണ്ട്. ബറോസ് എന്ന് പറയുമ്പോൾ ഈ കൊച്ചുകുട്ടികളെ പറ്റിക്കുന്ന പടമാണ്. അപ്പോൾ അതുവല്ല അവധിക്കാലം ഇത്ര ആയിരിക്കും. അപ്പോൾ അങ്ങനെ കൊച്ചുപിള്ളേരെ കൊണ്ട് എങ്ങോട്ടേക്ക് സിനിമ കാണാൻ പോകേണ്ടത് എന്ന് കരുതി, പേരൻസ് ഒക്കെ അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങി ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ തിയേറ്ററിൽ നിന്ന് കയറാമെന്ന് കരുതി കയറുമ്പോൾ 100 കോടി 200 കോടി ആയിരുന്നു തള്ളി മറിക്കാനൊക്കെയുള്ള ശ്രമം നടത്തും. പക്ഷേ ഈ പ്രാവശ്യം സംഭവിക്കാൻ പോകുന്ന വേറൊന്നുമല്ല, മോഹൻലാലിന് കൊച്ചുകുട്ടികൾ വരെയായിട്ട് കയറി കയറ്റും, മനസ്സിലായോ? മോഹൻലാലിനെ തൂക്കിയിട്ട് കൊച്ചുള്ളവരല്ലേ, 5-6 പഠിക്കുന്ന പിള്ളേർ ഊക്കുന്ന അത് മേടിക്കാനാണ് ബറോസ് കൊണ്ട് വരുന്നത്, മനസ്സിലായി? ഇതുവരെ തമിഴ്നാട്ടിൽ കണ്ടില്ലേ തമിഴ്മാരെ എടുത്തിട്ട് അലക്കി, ഇനി മറ്റേ പഞ്ചാബികൾ എടുത്ത് അലക്കാൻ പോകുന്നുണ്ട്. ഏതോ ഒരു പടം വരുന്നുണ്ട് മോൺസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് തലക്കെട്ടൊക്കെ ഇട്ട്, മിക്കവാറും പഞ്ചാബികൾ കയറി വിളിക്കും. ഏതെങ്കിലും ഒരു ബ്ലോഗർ അവിടെ നിന്ന് പറഞ്ഞേക്കാം ഇത് ഏതായി പോകുക, ഇങ്ങനെ പഞ്ചാബി ഞങ്ങൾ അംഗീകരിക്കത്തില്ല, ഇത് ശരിയല്ല, പഞ്ചാബികളുടെ വേഷം കെട്ടിക്കൊണ്ട് ഏതോ ബഫൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കും. അത് ഉറപ്പായി ബറോസ് ഇറങ്ങുന്നതിനോട് സംഭവിക്കാൻ പോകുന്നത് ഇതാണ്, മനസ്സിലായി? കൊച്ചു പിള്ളേർ ഏറെ കയറ്റുന്ന സീനാണ് കാണാൻ പോകുന്നത്. ഇതുവരെ അങ്ങനെ ഒരു ഗതികേട് പുള്ളി കൊണ്ടായിട്ടില്ല, പക്ഷേ ഈ പ്രാവശ്യം പുള്ളി തന്നെ അത് സംവിധാനം ചെയ്ത് റെഡിയാക്കി എടുക്കും. കൊച്ചു പിള്ളേരുണ്ട്, 5-6 ഒക്കെ പഠിക്കുന്ന പിള്ളേരെ ഒന്നാമത് എല്ലാ പിള്ളേരും ബ്ലോഗ് ചെയ്യുന്നുണ്ട്, ക്യാമറ പിടിച്ചു നടക്കുന്നുണ്ട്. ഇനി അവരെ തെറിയാക്കാൻ പോവുക, മനസ്സിലായി? ഇതുവരെ മറ്റുള്ള ഈ ബാക്കിയുള്ള പലതരത്തിലുള്ള ആൾക്കാരുടെ ഊക്ക് മേടിച്ചത് പോരാത്തതിന് ഇനി കൊച്ചു പിള്ളേരുടെ ഊക്ക് മേടിക്കാൻ തയ്യാറെടുക്കുന്ന ഓ മഹാനടനായ മോഹൻലാലിന്റെ ഒരു സിനിമ, അത് മിക്കവാറും അങ്ങനെ ആയിരിക്കും. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇവര്, ഈ സമയം നോക്കിയൊക്കെ ചെയ്തിടുന്നത്. അത് മനസ്സിലാവാത്ത പോലെ അഭിനയം ചെയ്ത് നിങ്ങൾ മമ്മൂട്ടെ പല ഒരുപാട് സിനിമകൾ ഈ സമയത്ത് മമ്മൂട്ടിയെ കൊണ്ടു കറക്കി വിടും. അപ്പോൾ ഉടനെ മമ്മൂട്ടി ഇക്കായിക്കായിക്കായിണ്ണമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങും കുറെ, മനസ്സിലല്ല? ആ സൈസ് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ, ഇല്ലെന്നൊന്നും പറഞ്ഞാൽ അത് ശരിയാകത്തില്ല. അത് അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഏട്ടൻ പൊട്ടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ ടീം ഇറങ്ങും ചില പ്രത്യേക സാഹചര്യത്തിൽ. അപ്പോൾ ആ കഥ നടക്കുന്ന അമ്പലത്തിലും അമ്പലത്തിലെ പരിസരത്തിലൊക്കെ ആയിരിക്കും. മമ്മൂട്ടിക്ക് പിന്നെ അങ്ങനെ ഈ മറ്റേ എന്തുകൊണ്ട് ഈ മോസ്കിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളൊന്നും മമ്മൂട്ടി ചെയ്യാറില്ല, വല്ലപ്പോഴൊക്കെ ഉള്ളൂ. മുസ്ലിം നാമധാരിയായ ഒരു ചെറുപ്പക്കാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല, പക്ഷെ കൂടുതൽ അങ്ങനെ ആയിരിക്കത്തില്ല. പക്ഷെ എങ്കിൽ പോലും ഇതിനകത്ത് സേതുരാമ അയ്യർ എന്നൊക്കെ പറഞ്ഞാൽ പോലും ഈ പടം ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനൊരു പ്രശ്നം കാണാൻ സാധ്യത ഉണ്ട്. അല്ലെ നോക്കൂ, ആ സമയത്തെങ്ങാൻ ഈ പടം റിലീസ് ചെയ്താൽ ഈ പടത്തിനെങ്കിലും കച്ചറ സീനാണെങ്കിൽ ഈ നാളുകളൊക്കെ എന്തോ വിളിക്കണം അല്ലേ? ഇതൊക്കെ ഇങ്ങനെയൊക്കെ നോക്കിയും കണ്ടും സിനിമ റിലീസ് ചെയ്യുക, അവരുടെ ഒരു നായകനെ അങ്ങനെ ആക്കുക. പണ്ട് തമിഴ്നാട്ടിൽ ചെന്ന് മമ്മൂട്ടിയെ അഭിനയിച്ചപ്പോൾ മമ്മൂട്ടിയെ കൊല്ലുന്ന സ്ഥലം, രജനീകാന്ത് മരിക്കുന്നിടത്ത് തിയേറ്റർ എത്തിക്കുന്ന നായപ്പോൾ മമ്മൂട്ടിയെ കൊല്ലുക എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പരിപാടി അല്ലേ ഇതൊക്കെ? ഇതൊക്കെ അങ്ങനെ ഒരു ഇതിനൊരു അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു ചതി അല്ലെങ്കിൽ അത്ര ഒരു തരം താന്ന ഒരു കച്ചവടം കേരളത്തിൽ നടക്കുന്നില്ലേ? ഇല്ലേ, നടന്നിട്ടില്ല. ഏ അങ്ങനൊന്നുമല്ല, നടക്കുന്നൊക്കെ ഉണ്ട്. ക്രിസ്മസ് ആകുമ്പോൾ കുഞ്ചാക്കോവിൻ്റെ പടം ഇടുന്ന വിടാറുണ്ടോടാ മൈരന്മാരെ, നീയൊക്കെ നിവിൻ പോളിയൊക്കെ. ഇനി ടൊവിനുണ്ട് ഈസ്റ്റർ ക്രിസ്മസ് ടൈമിൽ, ക്രിസ്മസ് ആകുമ്പോൾ മിക്കവാറും ടൊവിനെ ഇറക്കും എല്ലാവരും കൂടെ. ടൊവിൻ അച്ചായൻ ഇങ്ങനത്തെ നാറികൾ, ഇക്ക ഇണ്ണ അച്ചായൻ ഏട്ടൻ അയ്യേ അമ്മൻ അങ്ങനെ കുറേ പറയന്മാർ അല്ല. പിന്നെ ഈ പടം റിലീസാകുന്ന ഈ സമയത്താണ് എനിക്ക് തോന്നുന്നത്.